ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതാ ഖത്തറിൽ വന്നതിന് ശേഷം ഞാനും മക്കളും കൂടി ആദ്യമായിട്ട് ഒറ്റയ്ക്കൊന്ന് പുറത്തു പോകാൻ പോവാണ് കേട്ടാ. അപ്പോ കിച്ചു ഓഫീസിൽ പോയിക്കണ്. അപ്പോ കിച്ചു ഇല്ലാണ്ട് ഞാനും കുട്ടിയോടും ഒറ്റയ്ക്കാണെന്ന് പുറത്ത് പോവാൻ വേണ്ടി പോണത്. അതും രാത്രിയിലും പകലിലും ഞങ്ങൾ രണ്ടു നേരത്തും, അതായത് ഡേയും നൈറ്റും ഞാനും കുട്ടിയോടും കൂടി ഒറ്റയ്ക്ക് പുറത്തു പോകുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഇട്ടാ. അപ്പൊ എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണാ. ഇതാ രാവിലെ എണീറ്റ് കിച്ചു ഓഫീസിലൊക്കെ പോയിന്റ് ശേഷം ഞാനൊരു ഗ്ലാസ് കോഫിയും ഒരു ബെന്നൊക്കെ ആയിട്ടിരുന്നാ കേട്ടാ. ഈ നല്ല ടേസ്റ്റ് ഉള്ളൊരു ബെന്നായിട്ട്, അതിന്റെ ഉള്ളിൽ നല്ല ചീസ ആണാവോ, നല്ല ചീസ് പോലത്തെ ഒരു സംഭവം, അതുപോലെ നല്ല എന്താ പറയാ സ്വീറ്റ്സ് ആയിട്ടുള്ള എന്തോ സംഭവം ആയിട്ട് ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് പോലത്തെ ഒരു സംഭവം കേട്ടാ. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ബെന്നും. അപ്പൊ അത് രണ്ടും കൂടി കുട്ടി ചായ ഒക്കെ കുടിച്ചു. പിന്നെ മക്കളെ നീറ്റിട്ട് ചായ ഒക്കെ കുടി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയി ഞങ്ങൾ ഇനിതാ പുറത്തു പോകാൻ പോവാണ് കേട്ടാ. അപ്പൊ എല്ലാവരും ഇന്നത്തെ വിശേഷങ്ങൾ ഒക്കെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഡേയും നൈറ്റും ഞാനും മക്കളും കൂടി പുറത്തു പോയിട്ട് എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായത് എന്നുള്ളത് കണ്ടിട്ട് വരാം. ആ കീ എടുത്തിട്ട് അവിടെ ആ ശാക്രങ്ങളിന്റെ അവിടെ വെച്ചാൽ മറക്കും. വണ്ടിയുടെ അടച്ചു നമ്മള് ടിപ്ടോപ്പ് എവിടെ വെച്ചാൽ എടുത്ത് കുത്തിയേ. വെറൈറ്റി മിഠായി ആണല്ലേ, കുഞ്ഞു കപ്പി പോലത്തെ മിഠായി. എന്ത് നല്ല രസമുള്ള മിഠായി കഴിച്ചു വെക്കുന്നുണ്ടോ? നല്ല ആ ചോക്ലേറ്റിന്റെ കുത്തലുണ്ടാവും അല്ലേ. എന്താ ഒരുമാതിരി നെയ്യ് നെയ്യിന്റെ കട്ട പോലെ ഏ ഉള്ളി കിട്ടപ്പോഴും സംഭവം നല്ല ക്വാളിറ്റി സാധനം ആയിരിക്കും കേട്ടോ. നമുക്ക് മക്കൾക്ക് പറ്റാത്ത നമുക്ക് പറ്റാത്ത കാര്യമല്ല. നല്ല നെയ്യാണ് സംഭവം. മോനക്ക് ബേജാറ് എന്താച്ചാല് ആദ്യമായിട്ടല്ലേ ഞങ്ങള് പുറത്തിറങ്ങണ കിച്ചുല്ലാണ്ടേ. അതാണ് ചോദിക്കണം, മച്ചിരി അടുത്ത് പൈസ ഉണ്ടോന്ന്. പൈസ സാധനം വാങ്ങിച്ചിട്ട് ബില്ല് വരുമ്പോഴേ ഓൻ അവിടെ നിർത്തി കൊടുക്കാം. ഓവർ ആയാലേ ബില്ല് വാങ്ങും. നമ്മള് റിച്ച് ഇല്ലേടാ. ഞങ്ങൾ എന്താ ചെയ്യാൻ പോണെന്നറിയോ? ബില്ല് വരുമ്പോ ഏതെങ്കിലും ഒരാളെ ഇവിടെ നിർത്താന്, അപ്പൊ ഞങ്ങൾ പിന്നെ അവിടെ നിർത്തും. പപ്പ വന്നിട്ട് കാശ് കൊടുക്കുമ്പോ അവനെ തിരിച്ചെടുക്കും. അല്ലിനോ ബില്ല് ഓവർ വന്നു കഴിഞ്ഞാല് അന്നം നട നിർത്തും. അതുകൊണ്ട് കണ്ടു പറഞ്ഞിട്ടൊക്കെ സാധനം നോക്കിയാ മതി. ഇട്ടാജി തക്കാളി തുറക്കാനും തക്കാളി തുറക്കിച്ച് നന്നായിട്ട് മസാജ് ചെയ്യില്ലേ? പിന്നെ ഫിഷ് മാർക്കറ്റ് നിങ്ങക്ക് ടെൻഷൻ ഇല്ലേ? കാശിന് എന്താ ചെയ്യാന്നേ? അവൾക്ക് ടെൻഷൻ ഇല്ല കേട്ടോ. അലുവിനു വേണമെന്നാലും അത് ആലോചിച്ച് വെക്കുക കേട്ടോ. പപ്പ അല്ലേ, പിന്നെ എന്ത് ചെയ്യും? വീട്ടിലെ സാധനങ്ങളൊക്കെ എല്ലാതും ഞങ്ങള് ആഴ്ചയിലാഴ്ചയിലും അങ്ങനെ ഇറങ്ങലാ. പ്രവേശന സമയം കിട്ടിയില്ല. പിന്നെ എന്താ പറയാ, ഞങ്ങൾ ആദ്യമായിട്ടാ ഡേ ഇറങ്ങണത് അല്ലേ ലുലുൽക്ക്. പകല് വരണേ ഞങ്ങൾ ആദ്യമായിട്ടാ. ഞങ്ങൾ എല്ലാ തവണ രാത്രിയെ വരിക. കിച്ചു വന്നിട്ട് കഴിഞ്ഞിട്ട് നൈറ്റാ വരിക ഞങ്ങള്. ലുലുക്ക് വീട്ടില് പറയുമ്പോ ലുലു കേറി കേറി ചടച്ച് ലുലു അല്ല എവിടെയും കുഴപ്പമില്ല. ലുലു സഫാരി ഏതായാലും കുഴപ്പമില്ല. നമ്മള് രണ്ടുപേരും മാറി മാറിട്ട് തന്നെ കേറില്ലേ. ഇവിടെ മക്കൾ തന്നെ പറയും ഇവിടെ ലുലു അവിടെ സഫാരി എന്ന് പറയാ. ഇറങ്ങേ വണ്ടി വണ്ടി വരാം. ഓക്കെ മറ്റേ ഇതിലെ ഇവനല്ലേ എനിക്ക് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോ കൊട ചൂടി ഇങ്ങനെ നടത്താൻ. സെലിബ്രിറ്റി അല്ലേ ജി? അതൊരു വടി എടുത്തിട്ട് തുളിച്ചിരുന്ന
രണ്ടെണ്ണം മൂന്നെണ്ണം ആയിക്കൂടി ഒന്നും ആയിക്കൂടി ബസ്റ്റ് കണ്ട അങ്ങോട്ട് അല്ലാത്ത അന്നത്തെ പോലെ മോള് പോവല്ലേ നേരെ ഇവിടേക്ക് പോ. എന്താ ആ ടിപ് ടോപ്പ് ഊരിട്ടിരിക്കണ കയ്യിൽ? മണ്ടയല്ല മോളിക്ക് കളിക്കാനേ വണ്ടേ വണ്ടേ പോയി പോയിട്ട് നിങ്ങൾക്ക് അത് കണ്ടിക്കണം. അത് ടിപ് ടോപ്പ് തലയൂത്തിയേ ട്രോളി എടുത്തോ ഫിനിമ ഒരു ട്രോളി അതാ ഒരു ട്രോളി അതാടെ വെയിറ്റ് വെറുതെ കിടക്കണം. ഉണ്ടോ? ആ എന്നാ ചെറുതെടുത്തോ. എന്റെ മറ്റേ ഇതുണ്ടാക്കണ്ടേ ഫിനോട്ടന്റെ വാലിനോട്ടാണോ? നോക്കട്ടെ. ആദ്യം ഞാനിക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എടുക്കൽ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഐസ്ക്രീം ലാസ്റ്റ് എടുക്കുക. കാരണം ഐസ്ക്രീം തണുത്ത് പോവില്ലേ, അലിഞ്ഞു പോവില്ലേ. ഷേ എല്ലാം മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടെത്താനായിട്ട് ഒരു മകൻ. ലാസ്റ്റ് എടുക്ക ഐസ്ക്രീം കൂട്ടാ. ആറ്റമ്മ ആറ്റല്ലത് ബബ്ലു അതിന് തൂങ്ങി പിടിച്ചേക്കൽ താഴെ ഇറങ്ങ. മിൽക്കിന്റെ എടുക്കട്ടെ. ഇതെടുത്തോ യോഗട്ടിന്റെ ഒരു ഇതെടുത്തോ? അത് തൈരാണ് തൈര്. എന്താ വാട്ടർമെലണാണ്? ലിച്ചിയാ? ലിച്ചിയാണ്. സ്ട്രോബെറി ഇനി ബ്ലാക്ക് ബെറി എടുത്ത അടിയാണ്. ആ ജാം മഞ്ഞ അതേപോലെ അവിടെ കൊണ്ടുവച്ചിട്ട് അത് വേണ്ട. അത് മുന്നേ അവര് കഴിച്ചു. ഇത് വേണ്ട. ഇത് ബ്ലാക്ക് ബെറി ബ്ലൂബെറി വേണ്ടി ചെയ്ത ഒരു ഒന്നെടുക്കുന്നെടുക്ക. എന്റെ കയ്യിലുള്ള ബ്ലൂബെറി അതെ ബ്ലൂബെറി. കേക്ക് അത് വൈറ്റ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നമ്മള് കഴിക്കണ കേക്കല്ലേ. അത് ഇന്നലെ കഴിച്ചില്ല നിങ്ങള്? റെഡ് വെൽവെറ്റ് ശാഗ്രങ്ങളുടെ വണ്ടിയിൽ ഇരുത്തിട്ട് ഞാൻ ഇറങ്ങിയാ മതിയായിരുന്നു കേട്ടോ. അത് ചോക്ലേറ്റിന്റെ ഡോണറ്റ്സ് അതാ. ഇതെവിടെ ഇവിടെ ഇതാ ചോക്ലേറ്റ് ഡോണറ്റ്സ്. മിക്സഡ് ഇവിടെ വെക്ക്. ചോക്ലേറ്റ് മാത്രം എടുത്തു. മിക്സഡ് വേണ്ട സാൻഡ് വെച്ച് ചോക്ലേറ്റിന്റെ എടുത്തു. ബ്രെഡ് എന്ന് വെച്ചാൽ അങ്ങനെ. ഇതാ ഖത്തറിൽ വന്നതിൻ്റെ ശേഷം ഞാനും കുട്ടികളും കൂടി ആദ്യം
ഒറ്റ ഷോപ്പിങ്ങിന് ഒറ്റയ്ക്ക് ഇറങ്ങിയ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. കിച്ചു ഉണ്ടാവുമ്പോ എന്നാല് മക്കളെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കലിനില്ല, ഒരാളല്ലെങ്കിൽ ഒരാൾ കുട്ടികളെ അടുത്ത് ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ സാധനം എടുത്തുകൊണ്ട് നിൽക്കുമല്ലോ. അപ്പൊ ഇത് മക്കളെ നോക്കണ സാധനങ്ങൾ കൊടുക്കണം. ഒരു ഇവരാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗത്ത് മറ്റാളുണ്ടാവുള്ളൂ. അപ്പൊ അവരെന്തായാലും ഇവിടെ നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ സാധനങ്ങളൊക്കെ എടുത്തിൽ കഴിഞ്ഞ് ഞങ്ങൾ ഇതപ്പോ ബില്ലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കാൻ കേട്ടോ. അപ്പൊ ഇത്താനൊക്കെ ചെറിയ ബേജാറ്. ഇപ്പൊ ഇത്താന് സാധനം എടുത്തു കഴിഞ്ഞാൽ ഉമ്മച്ച ഇങ്ങനെ കാശ് കൊടുക്കുക, അമ്മച്ചിയുടെ അടുത്ത് ഇവിടെ കാശുണ്ട്, ഇവിടുത്തെ കാശ് പപ്പാടെ അടുത്തല്ല ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എന്നോട് ഇടക്കിടക്ക് വന്നിട്ട് ചോദിക്കുക, അമ്മച്ചി ഞാൻ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മച്ചിയുടെ അടുത്ത് പൈസ ഉണ്ടാവുമോ, അത് എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മച്ചിയുടെ അടുത്ത് പൈസ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ടാ. എന്താ പറയാനുള്ള അമ്മ? അമ്മച്ചി പറയാനോ? എന്നെ പറയും എത്തിങ്ങാനായി ചെറുക്കാറാക്കി കാശ്. വാപ്പില്ലാത്ത അമ്മ പിന്നെ ഒരു പഞ്ഞി കിട്ടുക മുതലാക്കിക്കണല്ലോക്കെ. അപ്പൊ ഇതാണ് കേട്ടോ കിച്ചു ഇല്ലാണ്ട് ഖത്തറിൽ ഞാൻ മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് ലുലുവിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും നല്ല രീതിക്കോലിനെ മുതലാക്കി വിട്ടിട്ടുണ്ട്. അപ്പോ പിന്നെ ഞാൻ എന്താ വേറൊരു കാര്യം പറയാൻ വന്നല്ലോ, നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ആമസോണിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ, കൊറിയർ വഴി നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസും കൂടി ഞാൻ ഇതിൽ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം സ്കൂളൊക്കെ തുറക്കാറായല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർ അയച്ചുള്ള കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ. ഹെയർബൻസ് ഉണ്ട്, അതുപോലെ കുറച്ച് ഷോർട്സ് സംഭവങ്ങൾ, സ്കൂൾ ബാഗ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആമസോണിൽ സ്കൂൾ തുറക്കാനായതുകൊണ്ട് തന്നെ സ്കൂൾ ഐറ്റംസിനൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ വേണ്ടവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ലിങ്ക് എല്ലാത്തിന്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചൂട് നല്ല ചൂടാണല്ലോ ഇപ്പോൾ, അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ബോഡി ക്രീമും കൂടി ഉണ്ട് കേട്ടോ. ഷീ ബട്ടറിന്റെ ക്രീമാണ്, അപ്പോൾ നാച്ചുറൽ പ്രൊഡക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വേണ്ടവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടുകുരു സംഭവങ്ങളിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നല്ലൊരു ക്രീമും കൂടിയാണ് കേട്ടോ. അപ്പോൾ വേണ്ടവരാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. സ്കൂൾ ഐറ്റംസിനൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് മേലക്കുന്നല്ല, അത് മണ്ട മേലക്ക് മണ്ടയാണ്. ഇത് ഇന്ന് സൺഡേ ആണ്, പോയിക്കോടുന്ന് പോളെ ആ കൗണ്ടറിൽ അവിടെ കൊടുത്താളാ. മറ്റേ കുറേയുള്ളത് എന്താണ്? മറ്റേ പറഞ്ഞു പറയൂടോ, പറഞ്ഞിട്ട് പോവണേ, പറഞ്ഞിട്ട് പോടി, വേണ്ടട ഇതാക്കണ്ട. അത് ബാക്കിൽ വെച്ചോട്ട് പിന്നോട്ടെ. ഹായ് കൊടുത്ത അങ്കിള് മലയാളം പറഞ്ഞ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു ദിവസത്തെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവർക്കും അസ്സലാമു. ഇറങ്ങണ്ട എന്താ തീരുമാനം? എന്തല്ല പിക്ചറൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ബില്ല് കണ്ടപ്പോ രസമില്ല. വെജിറ്റബിൾസും ഫിഷും ഒക്കെ ഉള്ളതും ഞാൻ നോക്കി ആ വിധം.